സദ്യ വിളമ്പ്. വെള്ളോട്ടു വിളക്കിൽ തിരിയേഴും തെളിച്ച് നാക്കിലെയൊന്നു വിരിച്ച് കറിയോരും. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം റോസ്റ്റാണ്. ഇതിന് ചേർക്കേണ്ട വിഭവങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് പറയാം. മഷ്റൂം വേണം, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തേങ്ങാപ്പാല്, ഇത്രയുമാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഈ മഷ്റൂം നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇതെല്ലാം കൂടെ എടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ചെറിയ തീയിൽ നമ്മളിത് വേവിച്ചെടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മഷ്റൂമിൽ നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഒഴിക്കേണ്ട, കാരണം മഷ്റൂമിൽ നിന്ന് ഇഷ്ടംപോലെ വെള്ളം ഇറങ്ങി വരും. അതുകൂടാതെ തന്നെ നമ്മൾ തേങ്ങാപ്പാലും ഒഴിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക്. കടുക് പൊട്ടി, വറ്റൽമുളക് ഇട്ടു, നമ്മൾ കറിവേപ്പില ഇട്ടു, ഇനി കുറച്ച് സവോളയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഈ സവോള നന്നായിട്ട് വഴഞ്ഞു വരണം. സാധാരണ പണ്ട് നമ്മുടെ വീടുകളിൽ, ശരിക്കും ഗ്രാമപ്രദേശത്തുള്ള വീടുകളിൽ, ഒരു മഴയൊക്കെ പെയ്ത് ഇടിയൊക്കെ വെട്ടിക്കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ അമ്മമാരിറങ്ങി മരത്തിൻ്റെ ചുവട്ടിലൊക്കെ നോക്കും. അപ്പം നമുക്ക് നല്ല കൂണുകൾ കിട്ടും. കൂണൊന്നും വളർത്തേണ്ടിയൊന്നും വരത്തില്ല, നല്ല കൂണാണ് കിട്ടുന്നത്. അപ്പം എൻ്റെ അമ്മയൊക്കെ ഒരുപാട് കൂണ് കറി വെച്ച് തന്നിട്ടുണ്ട്. കൂണിന് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. സവാള നന്നായിട്ട് വഴണ്ടു വരണം. അതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന, ഈ തേങ്ങാപ്പാലിൽ വേവിച്ചു വെച്ചിരിക്കുന്നത് കൂണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത്. സവോള നന്നായിട്ട് ബ്രൗൺ കളറിൽ വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന മഷ്റൂം എല്ലാം ചേർത്ത് വേവിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ. ഞാൻ നേരത്തെ ഒരിത്തിരി ഉപ്പിട്ടിട്ടേ ഉള്ളൂ, ഒരു ലേശം ഉപ്പും കൂടെ. തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ ഓണത്തിന് എൻ്റെ ഒരു വിഭവമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ മഷ്റൂം റോസ്റ്റ് ഒന്ന് പരീക്ഷിക്കണം. അപ്പോൾ നമുക്ക് ഈ റെഡിയായ മഷ്റൂം ഇലയിലേക്ക് വിളമ്പാം അല്ലേ.